ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടീ ടൈം സ്നാക്കായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ്, 4 മണി പലഹാരമായിട്ടാണ്. നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും, ഇഞ്ചി, പച്ചമുളക്, സവാള, ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ റവ ഉണ്ടാവും, അരിപ്പൊടി ഉണ്ടാവും. അത് വെച്ചാണ് ഞാനിന്ന് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 2 ഉരുളക്കിഴങ്ങ് കുക്കറിലെ തൊലിയോട് കൂടിയിട്ട് വേവിച്ചെടുത്തതാണ്. ഒരു വിസിൽ വരുത്തി വേവിച്ചതാണിത്. അത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, സവാള, കറിവേപ്പില, മല്ലിയില. മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇഞ്ചി, പച്ചമുളകൊക്കെ 1 ടീസ്പൂൺ വീതെടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ എരിവിനനുസരിച്ച് എടുക്കുക. കുട്ടികൾക്കാകുമ്പോൾ അധികം എരിവൊന്നും വേണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഗരം മസാലപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് പിന്നെ അധികം എരിവുണ്ടാവില്ലല്ലോ. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, പിന്നെ ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിനടുത്ത ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നും പറയുന്നത് പോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഈ റവ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യണം. റവ വേവിക്കാനായിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. അതിലേക്ക് ഈ റവ ഇട്ട് കൊടുത്തുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കണം. റവ ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇവിടെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ മല്ലിയില, മുളക് പൊടി, എല്ലാ സംഭവങ്ങളും, അരിപ്പൊടി, റവ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇപ്പോൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. റവ ചൂടാറുന്നതേ ഉള്ളൂ. ചൂടാറിയതിന് ശേഷം ഇതിലിടാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഉപ്പ് എല്ലാം ഇട്ടുണ്ട്. ഞാൻ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ പോവാണ്. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. കൈകൊണ്ട് തന്നെ സബോളയൊന്നും ഞാൻ വഴറ്റിയിട്ടില്ല കേട്ടോ. ഇഞ്ചിയും പച്ചമുളകൊന്നും വേണമെങ്കിൽ വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് വഴറ്റാണ്ടാണ് ഇതിലിട്ടിരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. റവ ചൂടാറിയതിന് ശേഷം റവയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഞാൻ റവയെല്ലാം കൂടി നന്നായി ഒരു 5 മിനിറ്റ് നേരം നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് അത് ഉരുട്ടിയെടുക്കാം. വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക്, അതൊക്കെ നമ്മുടെ ചോയ്സ്. അപ്പോൾ ഞാൻ അത് ഇവിടെ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടും ഇത് ഒട്ടി പിടിക്കാതിരിക്കുക. 2 കൈയിലും വെളിച്ചെണ്ണ പുരട്ടുക. എന്നിട്ട് ചെയ്താൽ മതി. 1 എണ്ണ അപ്പം തന്നെ നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഒരു ഫിംഗറിൻ്റെ ഷേപ്പിൽ. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ പൊട്ടറ്റോ ഫിംഗറും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, മറന്നു. നമ്മൾ കുഴയ്ക്കുമ്പോൾ കയ്യും ഒട്ടും ഉണ്ടാവും മാവ്. അപ്പോൾ എന്ത് ചെയ്യണം, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലൊഴിച്ച് കുഴയ്ക്കുക. അപ്പോൾ കയ്യിലൊട്ടില്ല. അതുപോലെ തന്നെ ഉരുട്ടണ സമയത്തും കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം ഉരുട്ടുക. ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ചൂടാവുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഏറെന്നിട്ട് കൊടുക്കുന്നുണ്ട്. 2 ബാച്ചായിട്ട് നമുക്ക് വറുത്ത് പോരാം. എല്ലാം ഒരുമിച്ചിടാൻ പറ്റില്ല. തീ നമുക്കൊരു മീഡിയം തീയിലേക്ക് കുറയ്ക്കാട്ടോ. ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തീ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയാലോ. ഇനി ഇതിൽ ഇഞ്ചി, പച്ചമുളക്,
സവാള മാത്രം ഒന്ന് വെന്ത് വരാമല്ലോ. റവയൊക്കെ നമ്മൾ അതുപോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ മുമ്പ് വേവിച്ചതാണല്ലോ. കുറച്ച് നേരം തീ കൂട്ടി തന്നെ കിടന്നോട്ടെ, എന്നിട്ട് മീഡിയത്തിലേക്ക് ആക്കിയാൽ മതി. ഇത് ഒരു ഭാഗം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് മറിച്ചിടാണ്. പതുക്കെ മറിച്ചിടണം പൊട്ടാതെ. ഒരു കൈയിലോട്ട് തന്നെ പറ്റണില്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഫോർക്കിൻ്റെ സഹായത്താൽ രണ്ട് കൈകൊണ്ടും ഞാൻ മറിച്ചിട്ടോളൂ. ഇനി അത് പൊട്ടുന്നു, പൊട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ബാച്ച് ഞാൻ വാങ്ങി, ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുന്നു. ഒരു കുട്ടി ഫിംഗർ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്ക് അത് കാണുമ്പോൾ ഇഷ്ടമാവും, ചെറുതല്ലേ. ഈ കൂട്ടി തന്നെ ഇടാം. നമുക്ക് ഈ പാൻ കൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടാട്ടോ. അപ്പോൾ ഇത് രണ്ട് ഭാഗമൊക്കെ ആയിക്കോളും. മറ്റേ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ചട്ടും കൊണ്ടൊക്കെ ചെയ്യുമ്പോഴേ കുറച്ച് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫിംഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.